Hi friends, namaskaram. Ellavarkum fast bakes ilekku swagatham. Innu njan thayyarakkunnathu thenga varuttharacha nalla sraavu kariyanu. Appo ellavarum video full aayittu kaana. Subscribe cheyyathavarundengil subscribe cheyya. Aadyam namukku sraavinte tholiyokku kalangi vrithiyakki edukkam. Pinne namukku idilekku aavashyamullathu ara muri thenga chiriviyathaanu. Idu namukku oru fry pan ilekku ittittu nannayittu varuthedukkanam. Appo അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ട് നാളികേരം ഒന്ന് മൊരിയിച്ചെടുക്കാം തീ കുറച്ചിട്ടിട്ട് കുറച്ച് സമയം എടുക്കും നാളികേരം ഒന്ന് മൊരിഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക ഒരു പകുതി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കാനുണ്ട് അതായത് വേറൊന്നുമല്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് ടൈം കൂടി ഒന്ന് നാളികേരം വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ നാളികേരം നന്നായി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലാണ് വറുത്തെടുക്കേണ്ടത് അധികമായാൽ കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുടംപുളിയാണ് ഞാനിവിടെ ഒരു അഞ്ചാറ് അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇനി തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് നമുക്കൊരു ഞാനിവിടെ മൺകലത്തിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും ഉണ്ടാവും അതൊക്കെ അരിഞ്ഞ് നമുക്ക് ഈ മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കുറച്ച് ഉലുവ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഉലുവ ചേർത്ത മീൻ കറിക്ക് അപ്പോൾ എല്ലാവരും ചേർക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർക്കുക പിന്നെ അതാ നമ്മുടെ സാവിനെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ തേങ്ങ വറുത്തരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറുകിയ ഒരു പരുവാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ വിറകടുപ്പിലാണ് ഈ കറി തയ്യാറാക്കുന്നത് വിറകടുപ്പിൽ വെച്ച കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിനിത് അടുപ്പിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കണം ദാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്